മൈക്കമ്മേൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. കുറേ ദിവസമായി നമ്മളൊരു വീഡിയോ ചെയ്തിട്ട്, മറ്റൊന്നും കൊണ്ടല്ല, വീഡിയോ ചെയ്യാൻ പറ്റാത്ത ഒരു അവസരമായിരുന്നു. ഒരു ചെറിയ ഇഞ്ചുറി പറ്റി പ്രാക്ടീസിനിടക്ക്, അതുകൊണ്ട് എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിലായിരുന്നു. അപ്പോൾ എന്തായാലും അത് നിങ്ങൾ അറിയിക്കാത്തതിൽ എൻ്റെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സൊക്കെ ക്ഷമിക്കുക. കാരണം ഒരുപാട് ആളുകൾ യൂട്യൂബിൽ ഇങ്ങനെ മെസ്സേജ് അയച്ച് ചോദിക്കലുണ്ട് പല സെലക്ഷനെ കുറിച്ചും, എന്താണ് വീഡിയോ ചെയ്യാത്തതെന്നുള്ളത്. അപ്പോൾ അവരോടാണ് പ്രത്യേകിച്ചും പറയാനുള്ളത്, വീഡിയോ ചെയ്യാൻ പറ്റാത്ത ഒരു അവസരമായിരുന്നു. ഒരു സർജറി കഴിഞ്ഞതുകൊണ്ടാണ് എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റാതിരുന്നത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ നമ്മൾ ഇനി മുതൽ പറ്റുന്നത് പോലെ പുതിയ വീഡിയോസൊക്കെ ചെയ്യുന്നതായിരിക്കും. അറിയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഇന്ന് വന്നിട്ടുള്ളത് ഒരു പുതിയ സെലക്ഷൻ അനൗൺസ് ചെയ്തിട്ടുണ്ട്, അത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. കേരള സീനിയർ ടീമിൻ്റെ സീനിയർ ഫുട്ബോൾ മത്സരം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ ജില്ലയിലും സീനിയർ ടീമിലേക്കുള്ള സെലക്ഷൻ നടക്കുന്നുണ്ട്. ചില ജില്ലകളിൽ നടന്നിട്ടുണ്ടാവും. എന്തായാലും എൻ്റെ ജില്ലയായ വയനാട്ടിലൊക്കെ അത് ഉടനെ തന്നെ വരുന്ന ദിവസങ്ങളിൽ നടക്കാനിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇന്ന് പറയാനിരിക്കുന്നത് ജില്ലാ ടീമിൻ്റെ സീനിയർ ടീമിൻ്റെ സെലക്ഷനെ കുറിച്ചാണ്. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു സെലക്ഷനിൽ നിന്നും ടീമിലെത്തുന്ന ആളുകളെയാണ് സീനിയർ ഫുട്ബോൾ ക്യാമ്പിലേക്ക് അഥവാ സന്തോഷ് ട്രോഫി ഫുട്ബോൾ ക്യാമ്പിലേക്ക് വരെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഇതൊരു ചില്ലറ സെലക്ഷൻ ആയിട്ട് കൂട്ടരുത്, പറ്റുന്ന ആളുകളൊക്കെ ഇതിൽ പങ്കെടുക്കാം. അപ്പോൾ എന്തായാലും വീഡിയോ ശ്രദ്ധിച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ സീനിയർ ടീമിൻ്റെ സെലക്ഷന് പോകുമ്പോൾ നിങ്ങൾ കൊണ്ടുപോകേണ്ടത്, ഇപ്പോഴത്തെ സാഹചര്യമൊക്കെ അറിയാമല്ലോ, അതുകൊണ്ട് തന്നെ ഒന്നുകിൽ വാക്സിൻ എടുത്ത സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകണം, അതല്ലെങ്കിൽ 48 hours ഇടയ്ക്ക് ചെയ്ത COVID-19 സർട്ടിഫിക്കറ്റ് കിട്ടണം. ഇത് നിർബന്ധമായിട്ടും കൊണ്ടുപോകണം. മറ്റൊന്ന്, നിങ്ങൾ ഈ ഒരു ടീമിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ U21 താരങ്ങൾ നിർബന്ധമാണ്. അപ്പോൾ U21 ഏജ് കാറ്റഗറിയിൽ വരുന്ന, അതായത് 2002, 2003, 2004 വർഷങ്ങളിലൊക്കെ ജനിച്ച കുട്ടികളാണെങ്കിൽ അങ്ങനത്തെ ആളുകൾ ഈ സെലക്ഷന് പോകുമ്പോൾ അവർ നിർബന്ധമായിട്ടും ഏജ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകണം. ഓക്കെ, ഇത്രയും സാധനങ്ങളാണ് നിങ്ങളുടെ കയ്യിൽ കരുതേണ്ടത്. എന്നാൽ അതിന് പുറമെ നിങ്ങൾ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങൾ ഏതെങ്കിലും ഒരു രജിസ്റ്റേർഡ് ക്ലബിൽ നിങ്ങൾ സൈൻ ചെയ്തിട്ടുണ്ടാകണം. ഒരു എഗ്രിമെൻറ്റ്, 1 year എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടുണ്ടാകണം. അതായത് AIFF ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ കീഴിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ക്ലബ്ബ്. നമ്മളെ നാടൻ ഭാഷയിലൊക്കെ നമ്മൾ പറയുക ലീഗ് സൈൻ ചെയ്യാമെന്നൊക്കെ പറയാം. നമ്മൾ വയനാട്ടിലൊക്കെ അങ്ങനെ ഉള്ളൊരു പ്രയോഗം കേൾക്കാറുണ്ട്. അതായത് ഡിസ്ട്രിക്ട് ലീഗ്, A ഡിവിഷൻ, B ഡിവിഷൻ, C ഡിവിഷൻ അല്ലെങ്കിൽ D ഡിവിഷൻ ഒക്കെ ഉള്ള നാടുകളിലാണെങ്കിൽ അങ്ങനത്തെ ജില്ലാ ലീഗുകളിൽ കളിക്കുന്ന ഏതെങ്കിലും ഒരു ക്ലബ്ബിൽ നമ്മൾ സൈൻ ചെയ്തിട്ടുണ്ടാവണം. ഇനി അതല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റ് ക്ലബ്ബിൽ സൈൻ ചെയ്ത ആളായിരിക്കണം, ഐ ലീഗ് ക്ലബ്ബിൽ സൈൻ ചെയ്ത ആളായിരിക്കണം. അപ്പോൾ രജിസ്ട്രേഷൻ നിർബന്ധമാണ്. അപ്പോൾ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുക, എന്താണ് രജിസ്ട്രേഷൻ പ്രോസസ്സ് എന്നുള്ളതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും കൺഫ്യൂഷൻ ആവും, ഒരുപാട് കാര്യങ്ങൾ അതിനെപ്പറ്റി പറയേണ്ടി വരും. അപ്പോൾ ഏറ്റവും എളുപ്പം എന്താണെന്ന്, നിങ്ങൾ ഇതുവരെ സൈൻ ചെയ്തിട്ടില്ലെങ്കിൽ തൊട്ടടുത്ത നിങ്ങളെ നാട്ടിലുള്ള ക്ലബ്ബിൽ പോയിട്ട് ചോദിക്കുക, ലീഗ് കളിക്കുന്ന ഏതെങ്കിലും ക്ലബ് ഉണ്ടെങ്കിൽ ആ ക്ലബിൻ്റെ അതോറിറ്റി ആയിട്ട് ബന്ധപ്പെടുക. പ്രസിഡൻറ്റോ സെക്രട്ടറിയോ അല്ലെങ്കിൽ ട്രഷററോ ആരെങ്കിലും ആയിട്ട് ബന്ധപ്പെട്ടാൽ അവർ പറഞ്ഞുതരും ലീഗ് സൈൻ ചെയ്യാൻ എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ സൈൻ ചെയ്യാൻ ഒരുപാട് പ്രോസസ്സൊന്നുമില്ല, ചെറിയ ചെറിയ കാര്യങ്ങളേ ഉള്ളൂ. അത് ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്യണം, അതുപോലെ തന്നെ നിങ്ങളുടെ ഫോട്ടോ വേണം, നിങ്ങളെ ഇന്ത്യനാണ് എന്ന് തെളിയിക്കാനുള്ള ആധാർ പോലുള്ള എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് വേണം, പിന്നെ നിങ്ങളെ ഏജ് തെളിയിക്കാനുള്ള എന്തെങ്കിലും ഡേറ്റ് ഓഫ് ബർത്തോ അല്ലെങ്കിൽ പാസ്പോർട്ടോ പോലുള്ള എന്തെങ്കിലും പ്രൂഫ് വേണം. ഇത്രയും കാര്യങ്ങളെ നിങ്ങൾക്ക് അതിന് വേണ്ടി ആവശ്യമുള്ളൂ. ഇതിൻ്റെയൊക്കെ ഓരോ കോപ്പി മതി. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ഓൺലൈൻ ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ക്ലബിൻ്റെ അതോറിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അറിയുന്ന ഏതെങ്കിലും ഒരു ക്ലബ്ബ്, രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഏതെങ്കിലും ലീഗ് കളിക്കുന്ന ക്ലബ്ബിലൊക്കെ നിങ്ങൾക്ക് സൈൻ ചെയ്താൽ ഈ ഒരു സെലക്ഷനിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ കോവിഡാണ്, അതുകൊണ്ട് തന്നെ സെലക്ഷൻ പഴയതുപോലെ എല്ലാവരെയും ഒന്നിച്ച് നിർത്തിയിട്ട് സെലക്ഷൻ നടത്തൂല. ഇപ്പോൾ ഞങ്ങളുടെ ജില്ലയിലൊക്കെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അതെങ്ങനെയെന്ന് വെച്ചാൽ, ഇപ്പം ഞങ്ങളുടെ ജില്ലയിൽ, വയനാട് ജില്ലയിൽ അത് ചെയ്യാൻ പോകുന്നത്, ഓരോ പ്ലെയർക്കും കൃത്യമായ സമയം നിശ്ചയിച്ച് കൊടുക്കുന്നുണ്ട് സെലക്ഷന് വരാന്. അതായത് നിങ്ങൾക്ക് നിങ്ങൾ സെലക്ഷന് പങ്കെടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു ഗൂഗിൾ ഫോം തരും. ആ ഗൂഗിൾ ഫോമിലേക്ക് നിങ്ങൾക്ക് എന്താക്കാം, ആ ഗൂഗിൾ ഫോമിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. അപ്പം നിങ്ങളെ അതുമായിട്ട് ബന്ധപ്പെട്ട വാട്സപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്യും. എന്നിട്ട് നിങ്ങൾ ഏത് ദിവസം ഏത് സമയത്താണ് സെലക്ഷൻ എത്തേണ്ടത് എന്നുള്ള കൃത്യമായ വിവരം നിങ്ങൾക്ക് തരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സമയത്ത് കൂടുതൽ ആളുകൾ വന്ന് ക്രൗഡായിട്ട് കോവിഡ് പ്രോട്ടോക്കോളുകൾ പാലിക്കപ്പെടാതിരിക്കില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഞങ്ങളുടെ ജില്ലയിലെ വളരെ സിസ്റ്റമാറ്റിക്കായിട്ടാണ് അത് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നത് ബാക്കിയുള്ള ജില്ലകളും അതുപോലെ തന്നെയായിരിക്കും ചെയ്യുന്നത്. സന്തോഷ് ട്രോഫി കളിക്കാനുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ സന്തോഷ് ട്രോഫിയിലേക്ക് മെയിനായിട്ട് സെലക്ഷൻ പോകുന്നത്, സന്തോഷ് ട്രോഫി ക്യാമ്പിലേക്കൊക്കെ ആളുകളെ തിരഞ്ഞെടുക്കുന്നത് സീനിയർ ഫുട്ബോളിലാണ്. നമുക്കറിയാം കാലാകാലങ്ങളായിട്ട് നടന്നു വരുന്ന ഒരു പ്രൊസീജിയറാണത്. അതിന് പുറമെ കുറച്ച് പ്ലേയേഴ്സ് വേറെയും വരും. എന്തായാലും ഇത് നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. പുതിയ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ നിങ്ങൾക്കെല്ലാം ശുഭദിനം ആശംസിക്കുന്നു.